السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنم 162. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ. മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള വിവരണം, മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ഹിസാബ്, ഖളാ, മീസാൻ, ജഹന്നം, ജന്നത്ത് തുടങ്ങി അള്ളാഹുവിൻ്റെ വിചാരണ നാളിനെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്തായ അർശിനെക്കുറിച്ചും അർശിൻ്റെ തണലിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ ഹോറിൽ ഈങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ തോതിൽ നാം വിവരിക്കുകയുണ്ടായി. വിശാലമായ ഒരു വിഷയമാണ് പരലോകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ. വളരെ പരിമിതമായ നിലക്ക് ആ വിഷയങ്ങൾ നാം സംസാരിച്ചു. ഇനി വീണ്ടും സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ സൂക്തത്തിലേക്ക്, ആയത്തിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ തുടക്കം മുതൽ അള്ളാഹുവിൻ്റെ മഹത്തായ സിഫത്തുകൾ വിവരിക്കുകയാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്, മഹാകാരുണികനാണ്, കരുണാനിധിയാണ്, അള്ളാഹു പ്രതിഫലം നൽകുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥനാണ്, മാലിക് യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഓരോന്ന് എണ്ണി എണ്ണി പറയുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ സിഫത്തുകൾ വിവരിച്ചപ്പോൾ അതൊക്കെ അള്ളാഹു അവനെ അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ മാലിക്യുമിദ്ദീനാണ്, അള്ളാഹു താല കാരുണ്യവാനും കരുണാനിധിയും പരലോക ദിനത്തിൻ്റെ ഉടമസ്ഥനുമൊക്കെയാണ് എന്ന് അള്ളാഹുവിൻ്റെ നേരെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അദൃശ്യമായ നിലക്കുള്ള സിഫത്തുകൾ റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ പിന്നീട് നേരിട്ടുള്ള അഭിമുഖ സംഭാഷണം നടത്തുവാനുള്ള യഥാർത്ഥ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബഹുമാന അബു സഈദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ ആ വിഷയം വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇൽതിഫാത്തു മിനൽ ഗൈബത്തി ഇലൽ ഖിത്താബ്. ആദ്യമായി അള്ളാഹുവിൻ്റെ അദൃശ്യമായ കഴിവുകൾ, അദൃശ്യമായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ കഴിവുകൾ അദൃശ്യമായ നിലക്ക് അഥവാ അള്ളാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്തുന്ന നിലക്കല്ലാതെ വിവരിച്ചതിന് ശേഷം ആ വിവരിക്കുന്നതിനോടുകൂടെ തന്നെ ആ അദൃശ്യ സ്ഥാനത്ത് നിന്ന് യഥാർത്ഥത്തിൽ റബ്ബിനോട് നേരിട്ട് സംബോധനം നടത്തുന്ന ഒരു മഖാമിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങുകയാണ്. അതിമഹത്തായ സാഹിത്യ സമ്പുഷ്ടമായ കലാമാണല്ലോ പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ്. ആ സാഹിത്യ സമ്പുഷ്ടമായ ശൈലികളിൽ ഒരു ശൈലിയാണ് ഗൈബത്തിൽ നിന്ന് ഖിതാബിലേക്ക് അഥവാ അദൃശ്യമായി പറഞ്ഞ് പിന്നെ നേരിട്ടുള്ള സംഭാഷണത്തെ കൊണ്ടുവരിക. അത് സാഹിത്യത്തിൻ്റെ ഒരു ശൈലിയാണ്. ആ ശൈലിയിലേക്കാണ് യഥാർത്ഥത്തിൽ അവൻ ഇറങ്ങി വരുന്നത്. ഒരുപാട് പോയിൻ്റുകൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത്, അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുക. എന്നാൽ ഈ ഇബാദത്തിന് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് റബ്ബിനോട് അവൻ ഇബാദത്തെടുക്കുന്നു, ഞാൻ റബ്ബെ നിനക്ക് മാത്രം ഇബാദത്തെടുക്കുന്നു എന്ന് അവൻ ഒറ്റത്തടിയാണെങ്കിലും അവൻ പറയുന്നത് നഅബ്ദു ഇയ്യാക നഅബ്ദു, നിനക്ക് മാത്രം എന്ന് ബഹുവചനത്തിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്.
എന്തുകൊണ്ടാണ് ആ ബഹുവചനത്തിന്റെ പദം അവിടെ ഉപയോഗിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അബൂ സഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അതിമഹത്തായ ഒരു ഇബാദത്ത്, അതവൻ ഒറ്റയ്ക്ക് മാത്രമല്ല, അവൻ മാത്രമല്ല അത് ചെയ്യുന്നത്, ഒരുപാടൊരുപാട് ആളുകൾ ഈ മഹത്തായ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഈ മഹത്തായ ഇബാദത്ത് ചെയ്യുന്ന കൂട്ടരിൽ ഒരുവൻ മാത്രമാണ് ഇവൻ. അപ്പോൾ പടച്ചവനെ, ഞാൻ വളരെ നിസ്സാരനാണ്, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന എത്രയോ മഹാത്മാക്കളുണ്ട്, അവരിൽ ഒരുവനായ ഞാൻ അവരുടെയൊക്കെ ഇബാദത്തുകൾ നീ സ്വീകരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ എൻ്റെയും ഇബാദത്ത് നീ സ്വീകരിക്കണം എന്നൊരു തേട്ടം കൂടി ഇയ്യാക നഅബുദു എന്ന ബഹുവചനം ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ തഫ്സീരിൽ പറയുന്നുണ്ട്. ഇയ്യാക നഅബുദു, പടച്ചവനെ നിനക്ക് മാത്രമാണ് ഇബാദത്ത് എടുക്കുന്നത്, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുകയും ചെയ്യുന്നത്. എന്തിനാണ് ആ സഹായം തേടുന്നത്? അതിമഹത്തായ ഒരു സഹായാഭ്യർത്ഥനയാണ് അവിടെ നടത്തുന്നത്. അതിനുശേഷം അള്ളാഹുവിനോട് തന്നെ അവൻ പറയുകയാണല്ലോ, ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക് പടച്ചവനെ ഞങ്ങളെ നീ വഴി നടത്തേണമേ. ആ ചൊവ്വായ പാതയിലേക്കുള്ള സഹായാഭ്യർത്ഥനയാണ് ആദ്യമായി അവൻ ചോദിക്കുന്നത്. അതിന് മുമ്പ് അള്ളാഹുവെ, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ ഇബാദത്ത് എടുക്കുന്നതിന് റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ആവശ്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നാം ഹയ്യ അല സ്വലാ, ഹയ്യ അല ഫലാഹ്, ഇബാദത്താകുന്ന നിസ്കാരത്തിലേക്ക് വരൂ, ഇബാദത്താകുന്ന വിജയമാകുന്ന ആ ഇബാദത്താകുന്ന നിസ്കാരത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ മറുപടി പറയുന്നത് എന്താണ്? പടച്ചവനെ, ഇബാദത്തെടുക്കുവാനുള്ള കുവത്ത്, അതിനുള്ള ശക്തി നീ മാത്രമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബാങ്കിൻ്റെ ആദ്യത്തെ വചനങ്ങൾ പറയുമ്പോൾ അതേപോലെ തന്നെ ഉച്ചരിക്കണമെന്നും, അതേസമയം ഹയ്യ അല സ്വലാ ഹയ്യ അല ഫലാഹ് എന്ന് പറയുമ്പോഴുള്ള മറുപടി, പടച്ചവനെ നീ ഇബാദത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, പള്ളികളിൽ നിന്ന് ഇബാദത്തെടുക്കുവാനുള്ള ക്ഷണം ഞങ്ങൾക്ക് വന്നു, പക്ഷേ ആ ഇബാദത്ത് ചെയ്യുവാനുള്ള കുവത്തും, എന്നാൽ ദോഷങ്ങളിൽ നിന്നൊക്കെയും മുക്തി നേടി നിൻ്റെ വിഭാഗത്തിലേക്ക് മാത്രം മുഴുകുവാനുള്ളൊരു ശക്തിയും പകരുന്നത് നിൻ്റെ കുവത്ത് കൊണ്ടും നീ ഞങ്ങൾക്ക് നൽകുന്ന ശക്തി കൊണ്ടും ആ കഴിവ് കൊണ്ടും മാത്രമാണ് എന്നാണല്ലോ നാം പറയാറുള്ളത്. അതുപോലെ ഇവിടെയും ആ ആശയം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പടച്ചവനെ, ഇയ്യാക നഅബുദു, നിനക്ക് ഞങ്ങൾ വിഭാഗത്തെടുക്കുന്നു, വിഭാഗത്തെടുക്കാൻ ഞങ്ങൾക്ക് സ്വന്തമായി കഴിവില്ല, അതിന് നിൻ്റെ കഴിവ് വേണം. വയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നത്. അബിനോടാണ് എല്ലാ ഇബാദത്തുകളും, അബിനോട് മാത്രമാണ് സഹായാഭ്യർത്ഥനയും നടത്തുന്നത്. ഇവിടെ ഇബാദത്ത് എന്ന് പറയുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു, ബൈലാവി റളിയല്ലാഹു അൻഹു, സഊദ് മദാരിക് തുടങ്ങിയ മഹത്തായ വലിയ വലിയ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെയും ഇബാദത്തിൻ്റെ മാന പറയുന്നത് പോലെ, ഇബാദത്തു അഖ്സാ ഗായതു തദല്ലുലി വൽ ഖുദൂഉ. ചില കിതാബുകളിൽ അക്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ എന്ന് പറയും. രണ്ടും ഒരേ അർത്ഥത്തിന് തന്നെയാണ്. എല്ലാ പരമമായ നിലക്കുള്ള അല്ലാഹു, എല്ലാ താഴ്മയും, അങ്ങേയറ്റത്തെ താഴ്മയും എളിമത്വവും കാണിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ എളിമത്വവും അത് ആരുടെ മുമ്പിൽ മാത്രമാണ് സമർപ്പിക്കുന്നത്? ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ്. അതാണ് ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് ഇബാദത്ത് എന്ന് വെക്കുമ്പോൾ, അള്ളാഹു അല്ലാത്ത ഒരാളോട്, അയാൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാകട്ടെ, അയാൾ വഫാത്തായ മനുഷ്യനാകട്ടെ, ആരോട് സഹായം ചോദിച്ചാലും, ഇബാദത്തിന് ഇതാണ് അർത്ഥമെങ്കിൽ അതൊന്നും ഇബാദത്ത് ആവുകയില്ല. മറ്റുള്ള ആളുകളോട് സഹായം തേടുന്നത് ഇബാദത്ത് ആവുകയില്ല. അത് ദൃശ്യമാകട്ടെ, അദൃശ്യമാകട്ടെ, നേരിട്ടാവട്ടെ, അല്ലാതെയാവട്ടെ, എങ്ങനെയായാലും അതൊന്നും ഇബാദത്താവുകയില്ല. കാരണം ഇബാദത്തിന് മഹാന്മാർ പറഞ്ഞ വ്യാഖ്യാനം അത് അഖ്സാ ഗായത്തുൽ ഖുദൂഉ വതദല്ലുൽ, അങ്ങേയറ്റത്തെ പരമമായ താഴ്മയും എളിമത്വവും അത് നാം പ്രകടമാക്കുന്നത് പടച്ച റബ്ബായ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പം അങ്ങനെയാണ് ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുകയും പടച്ചവനെ നിന്നോട് മാത്രം
ഞങ്ങൾ സഹായാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു എന്നാണ് ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിൻ്റെ ആശയം. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി വിവരണങ്ങൾ ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയുവാനുണ്ട്. സത്യസന്ധമായ നിലക്ക് പറയുവാനും യഥാർത്ഥ അറിവ് ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.